ഉച്ചഭക്ഷണ പദ്ധതി മുടങ്ങാതിരിക്കാൻ ഈ മാസം 30ന് മുൻപ് സ്കൂളുകളിൽ ഉച്ചഭക്ഷണ സംരക്ഷണ സമിതികൾ രൂപീകരിക്കാൻ സർക്കാർ നിർദ്ദേശം. വാർഡ് മെമ്പർ കൺവീനറായി 6 അംഗ സംരക്ഷണ സമിതി രൂപീകരിക്കാനാണ് നിർദ്ദേശം. പലിശരഹിത വായ്പ, സംഭാവനകൾ, CSR ഫണ്ടുകൾ എന്നിവ സമിതി കണ്ടെത്തണം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ 60% ചിലവ് കേന്ദ്ര സർക്കാരാണ് നൽകിയിരുന്നത്. ഈ ഫണ്ട് ലഭിക്കുന്നതിലെ കാലതാമസം പദ്ധതി നടത്തിപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നതായി സർക്കുലറിൽ പറയുന്നു. അതിനാൽ വാർഡ് മെമ്പർ കൺവീനറായി 6 അംഗ സംരക്ഷണ സമിതി രൂപീകരിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. PTA പ്രസിഡന്റ്, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി തുടങ്ങിയവർ അംഗങ്ങളാണ്. പലിശരഹിത സാമ്പത്തിക സഹായങ്ങൾ സ്വീകരിച്ചാൽ ഉച്ചഭക്ഷണ ഫണ്ട് ലഭിച്ചാൽ ഉടൻ തിരികെ നൽകണമെന്നും നിർദ്ദേശമുണ്ട്. നിലവിൽ പദ്ധതി നടപ്പാക്കിയിട്ടില്ലാത്ത സ്കൂളുകളിൽ സംഭാവനകൾ സ്വീകരിച്ച് പദ്ധതി നടപ്പാക്കാവുന്നതാണെന്നും സർക്കുലറിൽ പറയുന്നു. പിന്നോക്ക ഗ്രാമീണ മേഖലയിലെ സ്കൂളുകളിൽ സംഭാവനകൾ സ്വീകരിച്ചും പലിശരഹിത വായ്പ വാങ്ങിയും ഈ പദ്ധതി എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.